നമസ്കാരം, എല്ലാവർക്കും ശ്രീസ് വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ പുതിയതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇന്നിവിടെ കാണിക്കുന്നത് ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ്. നമ്മുടെ ഫ്രൈഡ് റൈസിന് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ വലിയ സവാള എടുത്തിട്ടുണ്ട്, അതൊരു 2 എണ്ണം, അത്യാവശ്യം വലുതാണ്. പിന്നെ 2 ക്യാരറ്റ്, എല്ലാം ഇതുപോലെ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാണ്. പിന്നെ ഒരു 5-6 ബീൻസ്, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് സോയാബീൻ, ചെറിയ സോയാ ചങ്ക്സ് ആണ്. ഇത് ലേശം എണ്ണയിൽ ഉപ്പുമിട്ട് ഒരു ഇത്തിരി ഗരം മസാല ഇട്ട് വറുത്ത് വെച്ചതാണ്. ഇത് ഓൾറെഡി വറുത്ത് വെച്ചതാണ് കേട്ടോ, ഈ സോയാബീൻ. പിന്നെ നമ്മൾ കാണുന്നത് കോളിഫ്ലവർ ആണ്. ഇത് തിളച്ച വെള്ളത്തിലിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം നല്ലോണം കഴുകി കളഞ്ഞ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താണ് ഇത്. പിന്നെ ആദ്യം വേണ്ടത് ഇതാ നമ്മുടെ ബിരിയാണി റൈസ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇതാ ദാവത്തിൻ്റെ ബ്രാൻഡിലുള്ളതാണ്, ഹെറിറ്റേജ് ബസ്മതി റൈസ്. ഇത് നമ്മളെടുത്തിരിക്കുന്ന അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഒരു വലിയ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് നിറച്ച് അരി എടുത്തിട്ടുണ്ടേ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയില, ഒരിത്തിരി പുതിനയില. പുതിനയില ഇഷ്ടമല്ലാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ, ഞാനിവിടെ എടുത്തുന്നേ ഉള്ളൂ. നമ്മളിവിടെ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മളെടുത്തിട്ടുള്ളത്. വെള്ളം ഒന്ന് ചൂടായി വരട്ടെ. വെള്ളം ചൂടായി വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു കുഞ്ഞു സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലോണം ചൂടായി തിളച്ച് വരട്ടെ കേട്ടോ. വെള്ളം നമ്മുടെ വെള്ളം നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു കുഞ്ഞു സ്പൂൺ നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ലേശം നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പം നമ്മുടെ അരി ഇടാം. അപ്പം നമ്മുടെ വെള്ളം ഇതാ നല്ലോണം വെട്ടി തിളച്ചു. ഇനി നമ്മൾ അരി ഇടാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ കഴുകി ഊറ്റി വെച്ച അരിയാണേ. അപ്പം നമ്മുടെ അരിയെല്ലാം വെളിയിലേക്ക് ഇട്ടു. ഇനി ഇതൊന്ന് നല്ലോണം വെന്ത് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 1/2 കുക്ക്ഡ് ആയാൽ മതി. എന്നിട്ട് നമുക്കെടുക്കാം, നല്ലോണം തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് വെന്ത് കിട്ടുന്നവരെ കുറച്ച് പകുതിയിൽ അധികം ഒരു നമ്മുടെ അപ്പോൾ ഈ അരി എല്ലാം തിളച്ച് വരുന്നവരെ ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു പകുതിയിലധികം ഒന്ന് വേവണം, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ വേവിക്കാൻ വെച്ച അരി ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഞാനിത് അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് അരിയെല്ലാം. നേരത്തെ കണ്ട സോയാബീനും കോളിഫ്ലവറും എല്ലാം വറുത്ത് വെച്ച അതേ ഉരുളിയിലാണ് ഞാനിപ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം സോട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ലോണം സോട്ടായി വരുന്നുണ്ട്. അപ്പം അതിലേക്ക് പാകത്തിലേക്ക് ഉപ്പും പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിടാൻ പോകുന്നത് ഒരു കുഞ്ഞു ടീസ്പൂൺ ഗരം മസാലയാണ്. ഇതൊരു ടേസ്റ്റിനാണ്, ഇത് നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് ഇടാം കേട്ടോ. എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചേർക്കാൻ പോവാണ്. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ലോണം സോട്ടായി വന്നിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഇങ്ങനെ വെജിറ്റബിൾസ് എല്ലാം നല്ലോണം സോട്ട് ചെയ്യുന്ന സമയത്ത് നല്ലൊരു അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും. ഇനി നമ്മൾ അടുത്ത് ഇടാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി
ചെറുതായിട്ട് ഒരു ഷാലോ ഫ്രൈ എന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സോയാബീനും കോളിഫ്ലവറും ആണ്. നമ്മുടെ സോയാബീനും കോളിഫ്ലവറും ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോവാണ്. ഇനി നമ്മൾ അടുത്ത് ഒഴിക്കാൻ പോകുന്നത് ഇതാ ഈ കാണുന്ന ഒഴിക്കാൻ പോകുന്നത് ഇതാ ഈ കാണുന്ന ഒരു സ്പൂൺ നിറച്ച് സോയാ സോസാണ്. നമ്മളിപ്പോൾ സോയാ സോസ് ചേർത്തു. ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സോയാ സോസും ചേർത്തു. ഇനിയിപ്പോൾ ഈ ബാക്കിയുള്ളതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാമാണ്. അങ്ങനെ ഇതാ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തിടാൻ പോകുന്ന നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ബിരിയാണി റൈസാണ്, ബസ്മതി റൈസാണ്. ഇതാ നമ്മൾ റൈസ് ഇട്ടിട്ട് നല്ലോണം ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ നല്ലോണം മിക്സ് ചെയ്യണം. അങ്ങനെ നമ്മുടെ വെജിറ്റബിളും റൈസും എല്ലാം മിക്സായി നല്ലോണം സോട്ടായി വന്നിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റേജായി എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും നമുക്കിതിൽ മിക്സ് ചെയ്ത് ചേർക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എങ്ങനെയുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇനിയുള്ള വീഡിയോസും തുടർന്ന് എല്ലാവരും കാണാം. പ്ലീസ് കീപ് സപ്പോർട്ടിംഗ്. താങ്ക് യു.